കേരളത്തിൽ അമിതമായ രീതിയിൽ വിദേശത്തു നിന്ന് സ്വർണം വന്നുകൊണ്ടിരിക്കുന്നു സ്വർണം എയർപോർട്ട് കൂടെ കൊണ്ടുവരും കുറേയൊക്കെ കസ്റ്റംസും പോലീസും കാണാതെ പോവും കുറേയൊക്കെ കസ്റ്റംസ് പിടിക്കും കസ്റ്റംസിനെ വെട്ടിച്ച് വെളി വരുന്നത് പോലീസ് പിടിക്കും പൊതുവെ നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലും കരിപ്പൂരും അതുപോലെ എറണാകുളം ഭാഗത്തും ഒക്കെ ബന്ധപ്പെട്ട് ആണ് ഈ പൊട്ടിക്കൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സ്വർണം കൊണ്ടുവരുന്നത് കരിയേഴ്സാണ് പത്തിരുന്നൂറ് പേര് അതിന് തയ്യാറായിട്ട് ഉണ്ട് ലിസ്റ്റിൽ അവർ സ്വർണം കൊണ്ടുവരും അവരുടെ കൂടെ ചിലപ്പോൾ പിടിക്കും ചിലപ്പോൾ ഇവർ രക്ഷപ്പെട്ടു പോകും അപ്പം അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന അത് മനസ്സിലാക്കി ആ വിവരം വിദേശത്ത് അല്ലെങ്കിൽ ഗൾഫ് കൺട്രിയിൽ നിന്ന് ഇവിടെ എത്തിച്ച് സ്വർണം പിടിച്ചെടുക്കാനാണ് സ്വർണം പൊട്ടിക്കൽ ഗ്രൂപ്പുകൾ വളരെ സജീവമാണ് ആര് ഒരു സ്വർണം കൊണ്ടുവന്നാലും ശരി അത് പിടിച്ചുപറിച്ചുകൊണ്ട് പോകും അങ്ങനെ പോകുന്ന സ്വർണം അത് വീണ്ടും പിറിച്ചുപൊളിക്കും ആ പറിക്കുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പാണ് വളരെ സജീവമായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു വ്യവസായമാണ് ഇത് ഇതിനത് പല ആൾക്കാരും കൊല്ലപ്പെടുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല പല ആൾക്കാരെയും കാണാതെ പോകുന്നുണ്ട് അതും അറിയുന്നില്ല പക്ഷേ അവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറയും പക്ഷെ പൊതുവെ നോക്കിക്കഴിയുമ്പം കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലെ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് പല കുടുംബങ്ങളും നാമാവശേഷമായി പല കുടുംബത്തിലെയും കുട്ടികൾ കൊല്ലപ്പെട്ടു പലരും പല കേസിനകത്ത് പ്രതിയാകുന്നുണ്ട് പക്ഷേ ഇത് മുതലെടുത്ത് ചില വ്യക്തികൾ ചില ഗ്രൂപ്പുകൾ അമിതമായ രീതിയിൽ പണം ഉണ്ടാക്കുന്നത് കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പം രാമനാട്ടുകരയിലെ നമുക്കറിയാം രണ്ട് വർഷം മുമ്പ് അവിടെ സ്വർണം പൊട്ടിച്ചുകൊണ്ട് പോയവരെ ചെയ്സ് ചെയ്ത് പോയ ആ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അത് മൂന്നാലഞ്ച് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും അതിനകത്ത് സഞ്ചരിച്ച അഞ്ച് പേര് കൊല്ലപ്പെടുകയും ചെയ്തു അതിനകത്ത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാകുന്നത് അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് ഒരേ സമയത്ത് ഈ കൂട്ടിയിടിച്ച അഞ്ചു പേരും മരിച്ചു എന്ന് പറയുന്നത് ആ കേസിനകത്ത് പ്രതിയായ ശരൽ ഫൈസൽ എന്ന് പറഞ്ഞ ആള് അത് വിശ്വസിക്കുന്നില്ല അത്രയും പേര് ഒന്നിച്ച് മരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ എങ്ങനെയാണ് ഇവർ അഞ്ചു പേര് കൊല്ലപ്പെട്ടത് അഞ്ചു പേര് കൊല്ലപ്പെട്ട ഉടൻ തന്നെ അവരുടെ വീടുകളിലെ അയ്യഞ്ച് ലക്ഷം രൂപ ഉടൻ തന്നെ എത്തിക്കുകയാണ് അത് ഗൾഫിലൊക്കെ ഈ കുട്ടികൾ വളരെ കൊല്ലപ്പെട്ട കുട്ടികൾക്ക് സാമ്പത്തികം ഒന്നുമില്ല അവർ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞു ഒരു നാലഞ്ച് മണിക്കൂറുണ്ട് നാലര കോടി അഞ്ചു കോടി രൂപ ഗൾഫിൽ പിരിച്ചു ആ പിരിച്ചെടുത്ത പൈസ ആരുടെ കൈ വന്നു നമുക്കറിയില്ല പക്ഷെ ഈ വീടുകളിൽ അഞ്ചു വീടില് അയ്യഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കാനായിട്ട് ആൾക്കാർ പോയി അതിൽ നാല് വീട്ടുകാര് അഞ്ചു ലക്ഷം രൂപ കൈപ്പറ്റി ഒരു വീട്ടുകാര് ആ പണം കൈപ്പറ്റിയില്ല നാലര കോടി അഞ്ച് കോടി പിരിച്ചെടുത്തതിൽ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ആ വിക്റ്റീംസിന് കിട്ടിയിട്ടുള്ളൂ ഇതൊരു തട്ടിപ്പ് മേഖലയാണ് അതേ ചരൽ ഫൈസി പറയുന്നത് അയാൾ അമാൻ ഗ്രൂപ്പ് അമാന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ എം ഡി ആണ് ഈ പണമെല്ലാം ഉണ്ടാക്കുന്നത് അയാൾ തന്നെയാണ് ഈ സ്വർണം ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കടത്തുന്നതെന്നാണ് പറയുന്നത് ഏതായാലും ആ അമാന ഗ്രൂപ്പിൻ്റെ എം ഡി അയാൾ ഒരു പത്രങ്ങളിലും അതുപോലെ തന്നെ ടി വി ചാനലിലൊക്കെ റഹീഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാലഞ്ച് സ്വർണ്ണക്കടകൾ വിദേശത്തുണ്ട് ഞങ്ങൾക്ക് നാട്ടിലുമുണ്ട് പക്ഷെ ഞങ്ങൾ ഈ സ്വർണം പൊട്ടിക്കൽ ഗ്രൂപ്പ് ഒന്നും അല്ല ഞങ്ങൾ അതിന് പങ്കാളികളല്ല ഞങ്ങൾ സ്വർണ്ണ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാണ് അവർ പറയുന്നത് ഏതായാലും ആ റഫീഖ് എന്ന് പറഞ്ഞ ആൾ നേരത്തെ ഒരു സ്വർണം പൊട്ടിക്കൽ കേസിനകത്ത് സ്വർണം കടത്ത് കേസിനകത്ത് പ്രതിയായിട്ടുണ്ട് എന്ന് ഇപ്പം വാർത്ത വരുന്നുണ്ട് അങ്ങനെ പ്രതിയായിട്ടുള്ള ആളുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ശരൽ ഫൈസലും പറയുന്നുണ്ട് കേരളത്തിലെ നമുക്കറിയാം ഇപ്പം ബി വി അൻവറിൻ്റെ ചില പ്രസ്താവനകൾ കേരളത്തിലെ മലപ്പുറത്ത് മലപ്പുറത്തും അതുപോലെ കോഴിക്കോടും ഭാഗങ്ങളിലെ സജീവമായി ഈ സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കടത്തും നടക്കുകയാണ് കസ്റ്റംസ് ഓഫീസർമാർ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പി വി അൻവർ പറഞ്ഞു കഴിഞ്ഞു പൊതുവെ നമ്മൾ നോക്കിക്കഴിയുമ്പം ആ കേരളത്തിലേക്ക് വരുന്ന സ്വർണങ്ങളുടെ കണക്ക് നോക്കിയാൽ നമ്മൾ അന്തം വിട്ടുപോകും കാരണം അത്ര തോതിലുള്ള സ്വർണങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ നമുക്കറിയാമല്ലോ ഈ കോൺസുലേറ്റിൽ കൂടെ സ്വർണം കൊണ്ടുപോയേണ്ട കഥയൊക്കെ നമുക്കറിയാം അപ്പൊ പ്രബലമായ ചില ശക്തികൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ കരുതിക്കോണം കാരണം അത് ബ്രേക്ക് ചെയ്യാൻ പോലീസിന് പറ്റുന്നില്ല ആഭ്യന്തര വകുപ്പ് പറ്റുന്നില്ല ഇപ്പം ഭരിക്കുന്നവർക്ക് പറ്റൊന്നുമില്ല എന്നത് ഒരു വസ്തുതയാണ് ഈ രാമനാട്ടുകരയിൽ അഞ്ചു പേര് മരിച്ച ആ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട അത് മൂന്ന് വർഷമായിട്ട് അതിന്റെ കുറ്റചാർജ് കൊടുത്തിട്ടില്ല ആ അഞ്ചു പേരുടെ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വരെ അവരുടെ ബന്ധുക്കൾ കണ്ടിട്ടില്ല എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ അത് നോക്കേണ്ടിയിരിക്കുന്നു കാരണം അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ ചിന്ന ഭിന്നമായി പോയി എന്നാണ് പറയുന്നത് ഒഴിഞ്ഞും ചതിഞ്ഞുമൊക്കെ ആകാം പക്ഷെ ആ വാഹനങ്ങൾ മുഴുവൻ ഈഴ് ആഘാതത്തിൽ പല വാഹനങ്ങളും അത് കംപ്ലീറ്റ് തകർന്നു പോയിട്ടുണ്ട് പക്ഷെ ഇവരെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചപ്പം അത് ചിന്ന ഭിന്നമായ മൃതദേഹങ്ങളാണ് ഇടിയുടെ ആഘാതത്തിലാണോ എന്നുള്ള കാര്യം അവർക്ക് സംശയമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം കേരളത്തിൽ നടക്കുന്നതാണ് നമ്മുടെ തലമുറകളെ ഇപ്പോൾ ഇതിനകത്ത് വളരെയധികം സ്വാധീനിച്ചു കഴിഞ്ഞു എല്ലാവരും ഈസി ആയിട്ട് പണം ഉണ്ടാക്കാം സ്വർണ്ണക്കടത്തിലേക്ക് പോകാം എന്ന് അവർ കരുതുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവല്ലയിലെ ഒരു ഗ്യാങ് ഒരു ഇതുപോലെ സ്വർണം കടത്ത് അല്ലെങ്കിൽ സ്വർണം കൊണ്ടുവരുന്ന കാറിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ നിയമപരമായിട്ട് കൊണ്ടുവരുന്ന സ്വർണ്ണമായിരിക്കാം അത് പൊട്ടിച്ചെടുക്കുന്ന തിരുവല്ല കേന്ദ്രീകരിച്ച ഒരു സംഘത്തിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു അവരുടെ തൃശ്ശൂരിലുള്ള നാലഞ്ചു പേരും ഇവരുമായിട്ടാണ് ആ സ്വർണം പൊട്ടിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ അർജുനായങ്കി എന്ന സ്വർണം പൊട്ടീരുകാരൻ അതിൽ ചില ഡിവൈഎഫ് എ ആൾക്കാരുമായിട്ട് ചേർന്ന് കൊണ്ടാണ് ഇത് നടത്തുന്നത് പക്ഷേ സ്വർണം പൊട്ടിക്കാനും ഇതിനുമൊക്കെ പോയി പ്രതിയാകി പോയി ഡിവൈഫൈ ആകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പി രാജീവന്റെ ഒരു കോഴിക്കോട് ഉള്ള ഒരു വ്യക്തി ഡിവൈഫൈയുടെ ഒരു വ്യക്തി തന്നെ പറഞ്ഞു ഇതിനകത്ത് ഡിവൈഫക്കാരും പ്രതിയായിട്ട് വരുന്ന കാണുന്നുണ്ട് എന്ന് അവര് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചില പ്രസ്താവനകൾ ഡിവൈഫയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറയിൽ നിന്നെന്ന് ഈ സ്വർണം മോഷിച്ച് അല്ലെങ്കിൽ സ്വർണം തട്ടിച്ച് എടുക്കുന്നവർ പലരും ആ ചെറുപ്പക്കാരും ഡി ഒ എഫ്ഐ പോയി പ്രൊട്ടക്ഷന് വേണ്ടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഡി ഒ എഫ്ഐയുടെ ഭാരവാഹികളിൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ളവരെ കൃത്യമായി അതിൽ നിന്ന് പുറം തള്ളണം കാരണം ഇത് പരിഷേധം നമുക്ക് ഇത് നിർത്തേണ്ട ഒരു സാഹചര്യമാണ് മാമി എന്ന് പറഞ്ഞ ഒരാളെ പി വി അൻപർ കഴിഞ്ഞ ദിവസം അറിഞ്ഞല്ലോ ഒന്നൊന്നേകാല് വർഷമായി അയാൾ തട്ടിക്കൊണ്ട് പോയിട്ട് ഇതുവരെ അങ്ങനെ പറ്റി യാതൊരു വിവരവും ഇല്ല അതിൻ്റെ അടുത്ത് തന്നെ അവിടെ ഒരു സ്വർണം കടത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു പയ്യനെ തലയ്ക്ക് വെടിവെച്ച് കൊന്നതും നമുക്കറിയാം അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ധാരാളം നടക്കുന്നു അതിനൊന്നും കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നാണ് പി വി അൻവർ പറയുന്നത് ഏതായാലും നമുക്ക് ഈ മലയാളികൾക്ക് പ്രത്യേകിച്ചും സ്വർണത്തിനോട് വലിയ കമ്പമാണ് ഇന്ത്യയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മൂവായിരത്തി എൺപത്തി മൂന്ന് കിലോ സ്വർണ്ണമാണ് ആ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് വഴി അനധികൃതമായി കൊണ്ടുവന്നത് ഇതില് കേരളത്തിലേക്ക് വന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ് കിലോയാണ് നമ്മുടെ ആവശ്യം കൂടിക്കൂടി വരുന്ന കണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി മുന്നൂറ്റി എമ്പത്തിമൂന്ന് കിലോ ആണ് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്തിയത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കിലോ ഓരോ വർഷം തോറും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് ഏതായാലും കേരളത്തിലെ ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ടു കേരളത്തിലെ കേസ് ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറ്റെട്ട് കേസുകൾ തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യയിൽ അപ്പം പൊതുവെ നമ്മൾ നോക്കിക്കഴിയുമ്പം ഈ സ്വർണക്കടത്ത് ദൈനംദിനം വർദ്ധിച്ചു വരികയും അതിനകത്ത് വയലൻസ് കൂടുകയും കൊണ്ടുവരുന്ന സ്വർണം പിടിച്ചെടുക്കാൻ ഒരു ഗ്രൂപ്പ് വരികയും ആ ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും തട്ടിച്ചുകൊണ്ട് പോകാൻ അടുത്ത ഗ്രൂപ്പ് വരികയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കോൺസുലേറ്റ് വഴി സ്വർണം കടത്തിയത് അതായത് പറഞ്ഞ പ്രബലമായ ഒരു ഗ്രൂപ്പ് ശക്തി ഇതിന്റെ പിന്നിലുണ്ട് അതിലേക്ക് ഇന്നു വരെ പോലീസോ കസ്റ്റംസോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം കോൺസുലേറ്റ് വഴി വന്നപ്പം അതിനകത്ത് സ്വർണം കടത്തിയത് ഏകദേശം നാൽപ്പത്തിനാല് പ്രതികളെ മൊത്തം കണ്ടിട്ടുണ്ട് അവിടുന്ന് കടത്തിയവരും അത് കടത്തിക്കൊണ്ട് പോയവരും അത് കോഴിക്കോടും മലപ്പുറം ജില്ലകളിൽ വാങ്ങിച്ച സ്വർണ്ണക്കടക്കാരും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നാൽപ്പത്തിനാല് പ്രതികളെ ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് ഏകദേശം അറുപത്താറ് കോടി രൂപ ഫൈൻ അടിച്ചിട്ടുണ്ട് ശിവശങ്കറിനറിയാം നമുക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന് അമ്പത് ലക്ഷം രൂപ ഫൈൻ അടിച്ചിട്ടുണ്ടായിരുന്നു അത് അതുപോലെ സ്വപ്ന സുരേഷിന് ആറ് കോടി രൂപ ഫൈൻ അടിച്ചിട്ടുണ്ട് അത് കാരണം കസ്റ്റംസ് ആക്ട് നൂറ്റി പന്ത്രണ്ട് എ ബി പ്രകാരമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയത്ത് നമുക്കറിയാം ഈ കോൺസുലേറ്റ് ജനറലിലെ രണ്ട് വ്യക്തികൾ അവരും സ്വർണ്ണക്കടത്തിന് പങ്ക ചേർന്നിരുന്നു അവർക്ക് ആറു കോടി രൂപ വിധം ഫൈൻ അടിച്ചിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത് ജൂലൈ അഞ്ചിന് ഒരു മുപ്പത് കിലോ സ്വർണം പതിനാല് പോയിൻ്റ് എട്ട് കോടി രൂപയുടെ സ്വർണം ഡിപ്ലോമാറ്റ് ബാഗേജ് കൂടെ തന്നെ വന്നു ഒരേ സമയം അത് പിടിച്ച് എയർപോർട്ടിൽ അത് പിടിക്കുക അത് വളരെ വിവാദപരമായി മാറിയത് അർജുനായങ്കി എന്ന് പറയുന്ന ഒരു സ്വർണം തട്ടിച്ചുകൊണ്ട് പോകുന്ന പിടിച്ചെടുക്കുന്ന ആൾ അയാൾ ഡിവൈഫയുടെ പ്രൊട്ടക്ഷനിലൂടെ നടക്കുകയാണ് അയാൾ ഏതായാലും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അയാൾ പാലക്കാട്ടുള്ള ഒരു വ്യാപാരി കാറിൽ കൊണ്ടുവന്ന രണ്ടര കിലോ സ്വർണം അയാൾ തട്ടിച്ചെടുത്തു അതിനെ സംബന്ധിച്ചൊരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തു അവസാനമായ അർജുനായങ്കിയെ കിട്ടിയത് പൂനെയിൽ നിന്നാണ് അയാൾ കൂടെ രണ്ടു മൂന്ന് ഡി വൈ എഫ് പ്രവർത്തകർ ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ പിന്നീട് ഡി വൈ എഫ് എ തള്ളി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡി വൈ എഫ്ഐയുടെ പേര് പറഞ്ഞത് സ്വർണം കടത്തിൽ കാശുണ്ടാക്കാൻ നടക്കുന്ന കുറെ ക്രിമിനൽസ് ഉണ്ട് അവരെ കണ്ടെത്തി പാട്ടിന്ന് വിളി കളയണം എന്നാണ് ഞാൻ പറയുന്നത് ഏതായാലും പൊതുവെ നമ്മൾ നോക്കി കഴിയുമ്പോൾ കേരളത്തിലേക്കുള്ള സ്വർണ്ണ വരവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു ആവശ്യക്കാർ കൂടിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് സമീപകാലത്ത് ഒരു സ്വർണം കടത്ത് നടത്തിക്കൊണ്ടിരുന്ന ആളെന്ന് പറയുന്ന റഫിക്ക് എന്നയാൾ ഇപ്പോൾ അമാന ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയ ഗ്രൂപ്പിന്റെ മാനേജിങ് ഡയറക്ടറായി വിദേശത്തും കേരളത്തിലും ഒക്കെ അവർക്ക് പല സ്വർണ്ണക്കടകളുണ്ട് അദ്ദേഹത്തിനെ പഴി ചേർത്തുകൊണ്ട് ചരൽ ഫൈസൽ അദ്ദേഹത്തിന് വേണ്ടി സ്വർണം കടത്തിയിട്ട് നടത്തിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവിക്കുകയുണ്ടായി അപ്പോൾ ആ റഫിക്ക് എന്ന ആ എം ടി അമാന ഗ്രൂപ്പിൻ്റെ പുള്ളി പറഞ്ഞ് ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഞങ്ങൾക്ക് ഈ ഫൈസലിനെ ചരൽ ഫൈസലിനെ അറിയില്ല ഞങ്ങൾക്ക് വിദേശത്ത് ഇവിടെ സ്വർണ്ണക്കടകൾ ധാരാളമുണ്ട് ഞങ്ങൾ നല്ല ബിസിനസ് ഗ്രൂപ്പുകാരാണ് ഞങ്ങൾ സ്വർണം കടത്താനൊന്നും വരുന്നവരല്ല ഞങ്ങൾ ഗോൾഡ് ബിസിനസ് നടത്തുന്നവരാണ് പൊതുവേ നമ്മൾ നോക്കിക്കഴിയുമ്പം കേരളത്തിലെ സ്വർണ്ണക്കടത്തിന് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം ചെന്നുചേരുകയും വളരെ ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് ശക്തമായ നടപടി എടുക്കും എന്ന് ഡി ജി പി കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു ക്രൈംബ്രാഞ്ചും അതുപോലെ ലോക്കൽ പോലീസും സജീവമായിട്ട് സ്വർണ്ണവേട്ട നടത്തണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശരിയാണ് തീർച്ചയായിട്ടും കസ്റ്റംസിന്റെ പ്രവർത്തനം അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല അതുകൊണ്ട് കേരള പോലീസിലല്ല വേറെ ഒരു ഏജൻസി ഇല്ല പിടിച്ചേ പറ്റുള്ളൂ പക്ഷെ സ്വർണം ഉരുക്കി മാറ്റി നല്ല സ്വർണവും ചീത്ത സ്വർണമാക്കി മാറ്റാൻ നിന്നും പോലീസ് ശ്രമിക്കേണ്ട ഉണ്ണി പോലെയുള്ള വ്യക്തികൾ വലിയ പണമുണ്ടാക്കി എന്ന് പറയുന്നുണ്ട് ഏതായാലും തൊണ്ടി മുതലേ രൂപമാറ്റം വരുത്താനായിട്ട് പോലീസിന് അവകാശമില്ല അത് അതേപടി കോടതി കൊടുക്കുകയും അതിനുശേഷം അത് കസ്റ്റംസിന് കൊടുക്കട്ടെ അവരവിടെ ഒരുക്കോ അത് നല്ല സ്വർണം ആക്കോ ചീച്ച സ്വർണം ആക്കുകയോ ഒക്കെ ചെയ്തോട്ടെ പോലീസ് ഈ പണിക്ക് പോകരുത് കൃത്യമായി പോലീസ് ഈ സ്വർണം കടത്തുന്നു കടത്തിക്കൊണ്ട് വരുന്നവരെ അറസ്റ്റ് ചെയ്യണം പിടിക്കണം നിയമപരമായി നടപടിയെടുത്തു പക്ഷേ സ്വർണം അതേപടി കോടതിയിൽ ഹാജരാക്കണം അതിനകത്തുനിന്ന് തട്ടിച്ചെടുക്കുന്ന കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എന്നാണ് പി വി അന്വർ ഇപ്പം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇതിനെ സംബന്ധിച്ച് അതിശക്തമായ നടപടികൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്